ലിയോ, എല്ലാവരും സംശയം, ലോകേഷ് കനകരാജിൻ്റെ LCU യൂണിറ്റിൽ വരുന്ന ഒരു മൂവിയാണോ ലിയോ എന്നുള്ളതാണ്. പിന്നെ ഇത് ഒരു പക്ക എൻ്റർടൈനിങ് വാല്യൂ ഉള്ള ഒരു പക്ക ലോകേഷ് കനകരാജ് മൂവിയാണോ എന്നുള്ളതും, ഈ ഓവർ ഹൈപ്പിന് കൊടുത്ത ഒരു വാല്യൂ ഈ സിനിമയ്ക്കുണ്ടോ, അല്ലെങ്കിൽ ഓവർ ഹൈപ്പിന് കൊടുത്ത ഒരു മൂവി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു മൂവി ഉണ്ടോ എന്നുള്ളതുമാണ് ഇപ്പോൾ നടന്നു വരുന്ന ചോദ്യങ്ങൾ. പല ആൾക്കാർക്കും ഈ പറഞ്ഞ പല ചോദ്യങ്ങളും മനസ്സിൽ കാണും. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ലിയോ എന്ന മൂവി ഞാൻ കണ്ടിരുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലിയോ എന്ന മൂവി പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ ഞാൻ വളരെയധികം ആസ്വദിച്ച് തന്നെയാണ് ഈ സിനിമ കണ്ടിറങ്ങിയത്. എന്നാൽ ഈ സിനിമ ഹൈപ്പിന് അനുസരിച്ചുള്ള ഒരു മൂവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പോരായ്മകളുണ്ട് ഈ സിനിമ. കാരണം നമ്മൾ മുമ്പേ കണ്ട് ഒരു ഗ്യാങ്സ്റ്റർ മൂവിയിൽ കാണുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് നമുക്ക് ഈ സിനിമയിലും കാണാൻ സാധിക്കുന്നത്. അതിൽ ശരിക്കും ഒരു ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ്റെ ഒരു മേക്കിംഗ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടു ശീലിച്ച ഒരു കഥ തന്നെ. അപ്പോൾ ലോകേഷ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന സിനിമയുടെ ഒരു ശൈലിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സത്യം തന്നെയാണ്. നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഓർമ്മ വരും, പല സിനിമകളും നമുക്ക് ഓർമ്മ വരും, ഏ ഇന്ന സിനിമയിലെ ഒരു കഥ രീതിയാണല്ലോ എന്നൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ട് നല്ലൊരു പീക്ക് ലെവലിലാണ് ഈ സിനിമേനെ കൊണ്ടെത്തിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ പടം വേറെ ലെവലിൽ വേറെ രീതിയിൽ കത്തിക്കയറി പോകുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം അത്രയും ഹൈപ്പ് കൊടുത്തിട്ടാണ് ലിയോ എന്ന ക്യാരക്ടറിനെ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. ശരിക്കും വില്ലന്മാർ തന്നെ പറയുന്നുണ്ട് അത് ലിയോ ആണെങ്കിൽ ഒരു നാട് മുഴുവൻ പോയാലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ ലിയോ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ വില്ലൻ ക്യാരക്ടറിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ കൊടൂരമായ വില്ലന്മാരായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ സഞ്ജയ് ദത്തും അതേപോലെ അർജുനും കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ലൊരു പീക്ക് ലെവലിലാണ് ഫസ്റ്റ് ഹാഫ് എത്തിക്കുന്നത്. അതിൽ വേറൊരു സീനുമുണ്ട് ഫസ്റ്റ് ഹാഫിൽ, കുറച്ച് ഒരു വില്ലന്മാരെ പഞ്ഞിക്കിടുന്ന ഒരു സീനുണ്ട്, ഒരു കോഫി ഷോപ്പിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെയും. അത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ഇതിൽ വർക്കായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ട് അൻബരിവ്. അങ്ങനത്തെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ഹാഫ് കൊണ്ടെത്തിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ വരുമോ, ലോകേഷ് കനകരാജിൻ്റെ ഒരു കയ്യൊപ്പ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് പക്ക ലോകേഷിൻ്റെ മൂവി തന്നെയാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ എന്തൊക്കെയോ പഴയ ടിപ്പിക്കൽ വിജയ് മൂവി എന്ന രീതിയിൽ മാറുന്നുണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ഹൈപ്പോടുകൂടി ഒരു ക്യാരക്ടറിനെ അവിടെ ബിൽഡ് ചെയ്തിട്ട് അതിന് ഒത്ത വില്ലന്മാരായിട്ട് കൊണ്ടുവന്ന രണ്ടാൾക്കാരായിരുന്നു സഞ്ജയ് ദത്തും അതേപോലെ അർജുനും. അപ്പോൾ അവർക്ക് ഈ നായകൻ്റെ ഒപ്പം പിടിക്കാനുള്ള ഒരു പവർ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ല. നായകൻ നല്ല രീതിയിൽ ഇങ്ങനെ കയറി വയ്ക്കുമ്പോൾ അതിനൊപ്പമുള്ള വില്ലൻ ഉണ്ടെങ്കിലാണ് സിനിമ നല്ല രീതിയിൽ സ്ട്രോങ് ആവുള്ളൂ. ശരിക്കും നായകനൊത്ത വില്ലൻ ഉണ്ടെങ്കിൽ മാത്രമാണ് മൂവി നല്ല രീതിയിൽ എൻഗേജിങ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ എൻഗേജിങ് ആവണമെങ്കിൽ വില്ലന്മാർ അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ ലോകേഷിൻ്റെ ബാക്കിയുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ, കൈദിയിൽ നോക്കുകയാണെങ്കിൽ അൻപ് എന്ന വില്ലനും അവരുടെ ഗ്യാങ്ങുകളും അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അതേപോലെ വിക്രമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിജയ് സേതുപതിയുടെ വില്ലൻ ക്യാരക്ടർ അത്രയും സ്ട്രോങ് ആയിട്ടായിരുന്നു കമലഹാസന് എതിരെ നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ സിനിമ വേറെ റേഞ്ചായിട്ട് മാറും. അപ്പോൾ എനിക്ക് മിസ്സായത്, സെക്കൻഡ് ഹാഫിൽ മിസ്സായത് ആ ഒരു വില്ലൻ ക്യാരക്ടറുകളെയാണ്. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടറുകൾ ഈ സിനിമയിൽ കാണാൻ സാധിച്ചില്ല.
അതാണ് ഈ സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടർ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ ഹൈ ലെവലിൽ പോയേനെ. അത് കാണാത്തത് കൊണ്ടാണ് ഫസ്റ്റ് ഹാഫിനേക്കാളും വിട്ട് ഒരു പൊടിക്ക് താന്നിട്ടാണ് സെക്കൻഡ് ഹാഫ് നിൽക്കുന്നത്. ആ ഒരു പോരായ്മയാണ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചത്. പിന്നെ വിഷ്വൽ എഫക്ട്സ് എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതൊന്നും പറയാല്ല, അനിരുദ്ധ് തകർത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ബാക്കി ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോരായ്മ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിയും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു മൂവി തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി ലിയോ എന്ന സിനിമ എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കൊരു സങ്കടം എന്നു പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലത്തെ ഒരു ഗംഭീര നടനെ, അതായത് ബാബു ആൻ്റണി എന്ന് പറഞ്ഞ ഒരു പ്രതിഭനെ കൊണ്ടുപോയിട്ട് ഒന്നുമല്ലാതാക്കി തീർത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ബാബു ആൻ്റണി എന്ന അതുല്യ പ്രതിഭയ്ക്ക് ഒന്ന് ആക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ സിനിമയിലില്ല. ശരിക്കും വില്ലന്മാരുടെ ഒപ്പം നടക്കുന്ന ഒരു നടൻ എന്നതിലുപരി ഈ സിനിമയിൽ ഒന്നും ബാബു ആൻ്റണി എന്ന നടന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു നടനെ ശരിക്കും യൂസ് ചെയ്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ സഞ്ജയ് ദത്തും അർജുനും എന്ന ഈ മെയിൻ വില്ലന്മാർക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു വില്ലന്മാരെ കൊണ്ടുവന്നാലും ഇതേ ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് കിട്ടും. കാരണം അവർക്ക് പോലും ആ വില്ലൻ ക്യാരക്ടർ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വില്ലന്മാർ ഇല്ലാത്തതാണ് ഈ സിനിമേനെ ഒരു പടി താഴോട്ട് കൊണ്ട് നിർത്തുന്നത്. അതായത് ഫസ്റ്റ് ഹാഫിനേക്കാളും വിട്ട് സെക്കൻഡ് ഹാഫ് ഒരു പടി താഴോട്ട് നിർത്തുന്നത്. എന്നിരുന്നാലും ഞാൻ ഈ സിനിമ വളരെയധികം എൻജോയ് ചെയ്തത് തന്നെയാണ് കണ്ടത്. ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. വിജയുടെ മുൻപ് കണ്ട പല സിനിമകളിൽ നിന്നും മാറിയിട്ടുള്ള ഒരു വിജയനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നതാണ്. മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എബവ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ലിയോ എന്ന മൂവീനെ എനിക്ക് തോന്നിയത്. അതേപോലെ ലോകേഷിൻ്റെ സിനിമകളിൽ കൈദി, വിക്രം, അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസ്മെൻ്റ് ആയിരിക്കും ലിയോ എന്ന മൂവി. ഇത് എൽ സി യു തന്നെയാണ്. അതായത് നമ്മുടെ കൈദിക്ക് ശേഷം നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ എൽ സി യു ആണ് എന്ന് പറയാൻ കാരണം അതിലേക്കുള്ള ഒരു ത്രെഡ് ഇട്ടിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ലിയോ എന്ന മൂവിയുടെ എൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.